കേരള കോൺഗ്രസ് ബിയുടെ അമരക്കാരനായ കെ ബി ഗണേഷ് കുമാറിന് രണ്ടാം ടേമിൽ മന്ത്രിയാകേണ്ടി വരുന്നത് എന്തുകൊണ്ട്? മന്ത്രിസ്ഥാനം ആദ്യം തന്നെ ഗണേഷ് കുമാറിന് ലഭിക്കുമെന്ന് ഉറപ്പായിരുന്നു. ട്രാൻസ്പോർട്ട് മന്ത്രി സ്ഥാനം ഗണേഷ് കുമാറിന് വാഗ്ദാനം ചെയ്തിരുന്നു സി പി എം. ഒരു ടേം മുഴുവൻ മന്ത്രിയാക്കാമെന്ന് ഗണേഷ് കുമാറിനോട് പിണറായി വിജയനും പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് മന്ത്രിസ്ഥാനം പങ്കിടേണ്ട അവസ്ഥ വന്നു ഗണേഷ് കുമാറിന്. പങ്കിടേണ്ട അവസ്ഥ വന്നപ്പോൾ രണ്ടാം സ്ഥാനത്തായി പോയി ഗണേഷ് കുമാർ. എന്തുകൊണ്ട് ഗണേഷ് കുമാറിന്റെ കാര്യത്തിൽ ഇങ്ങനെ ട്വിസ്റ്റുകൾ സംഭവിച്ചു? ഭാരത് ലൈവ് നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞത് ഇങ്ങനെ. ബാലകൃഷ്ണപിള്ളയുടെ മരണശേഷം ഗണേഷ് കുമാറും സഹോദരി ഉഷ മോഹൻദാസും തമ്മിൽ തൊത്തിനെ ചൊല്ലി തർക്കം നടന്നിരുന്നു. ബാലകൃഷ്ണപിള്ളയുടെ വിൽപത്രം ഗണേഷ് കുമാർ തിരുത്തി എഴുതി എന്നതായിരുന്നു ഉഷ മോഹൻദാസിന്റെ ആരോപണം. ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഉഷ മോഹൻദാസ് സി പി എമ്മിലെ ഉന്നത നേതാക്കളെ കണ്ടു. കോടിയേരി ബാലകൃഷ്ണനെയും വിജയരാഘവനെയും കണ്ടു. പിണറായി വിജയനെ കണ്ട് കാര്യം പറയാൻ അവർ നിർദ്ദേശിച്ചു. അങ്ങനെ ഉഷ മോഹൻദാസ് പിണറായി വിജയനെ കണ്ട് തെളിവുകൾ സഹിതം കാര്യം പറഞ്ഞു. പിണറായിക്ക് ഇതൊരു തലവേദനയാണെന്ന് മനസ്സിലായി. കുടുംബ വഴക്ക് മന്ത്രിസഭയെ ബാധിക്കുമെന്ന് പിണറായി വിജയൻ തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് പിണറായി വിജയൻ ഗണേഷ് കുമാറിനെ രണ്ടാം ടേമിലേക്ക് മാറ്റിയത്. ഗണേഷ് കുമാറിന്റെ പ്രതിഷേധം വകവയ്ക്കാതെ രണ്ടാം ടേമിലേക്ക് മാറ്റുകയായിരുന്നു പിണറായി വിജയൻ. മാത്രമല്ല, ഗണേഷ് കുമാറിനെ ഫുൾ ടൈം മന്ത്രിയാക്കാനുള്ള തീരുമാനം മണ്ടത്തരമായിരുന്നുവെന്ന് പിണറായി വിജയൻ തിരിച്ചറിയുകയും ചെയ്തു. കുടുംബ വഴക്കിലാണ് ഗണേഷ് കുമാർ കുടുങ്ങിയത്. അതുകൊണ്ടാണ് ഗണേഷ് കുമാറിന് ഫുൾ ടൈം മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടതും മന്ത്രിസ്ഥാനം പങ്കിടേണ്ടി വന്നതും ഇപ്പോൾ രണ്ടാം സ്ഥാനം പങ്കിടേണ്ടി വരുന്ന ദയനീയ അവസ്ഥയിൽ എത്തിച്ചതും. എന്തായാലും പിണറായി വിജയൻ ഉഷ മോഹൻദാസിനോട് പറഞ്ഞത് കുടുംബ വഴക്ക് പരസ്യമാക്കേണ്ട എന്നാണ്, കുടുംബ വഴക്കിൽ പാർട്ടി ഇടപെടില്ല എന്നാണ്. എന്തായാലും നിയമ നടപടികളുമായി ഉഷ മോഹൻദാസ് മുന്നോട്ട് പോകുന്നു. ഗണേഷ് കുമാർ വലിയ തലവേദനയാണെന്ന് പിണറായി വിജയൻ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ടേമിൽ ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം നിഷേധിച്ചു. എന്തായാലും കുടുംബ വഴക്കിൽ ഗണേഷ് കുമാർ വീണ്ടും കുരുങ്ങുകയാണ്. മുമ്പും പലതവണ കുടുംബ വഴക്കിൽ ഗണേഷ് കുമാർ കുടുങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇമേജ് തകർന്നിട്ടുണ്ട്. ഇപ്പോഴും കുടുംബ വഴക്കിൽ ഗണേഷ് കുമാർ കുടുങ്ങിയിരിക്കുന്നു. ഇനി കുടുംബ വഴക്കിൻ്റെ നാളുകൾ ഗണേഷ് കുമാറിന് താണ്ടേണ്ടി വരും. അത് LDFന് തലവേദനയാകും. ആ തലവേദന മുളയിലേ നുള്ളിക്കളഞ്ഞിരിക്കുന്നു പിണറായി വിജയൻ.